ഇരുവൃക്കുകളും തകരാറിലായി ജീവിതം വഴിമുട്ടിയ മുണ്ടിയരുമ സ്വദേശിയുടെ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന മുണ്ടിയരുമ പുതുപ്പുരയ്ക്കൽ വിനോദ് മാധവന്റെ ചികിത്സയ്ക്കായി പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ സഹായനിധി രൂപീകരിച്ചു. നിർധനനായ കുടുംബനാഥന്റെ ഇരുവൃക്കുകളും തകരാറിലായതോടെ ചികിത്സയ്ക്കും നിത്യ ചെലവുകൾക്കും വഴി കണ്ടെത്താനാവാതെ വിഷമിക്കുകയാണ് ഒരു കുടുംബം. വൃക്ക മാറ്റിവെച്ചെങ്കിൽ മാത്രമേ മുണ്ടിയരുമ പുതുപ്പുരയ്ക്കൽ വിനോദ് മാധവന് ജീവിതത്തിലേക്ക് തിരികെ വരാൻ കഴിയൂ. വിനോദിനെ സഹായിക്കുന്നതിനായി നെടുങ്കണ്ടം പാമ്പാടുംപാറ കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ രക്ഷാധികാരികളായി പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ സഹായനിധിക്ക് രൂപം നൽകിയിട്ടുണ്ട്. വളരെ പരിതാപകരമായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലമാണ് വിനോദിനുള്ളത്. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സാമ്പത്തികമായി ഇതിനകം തന്നെ ചികിത്സയുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പണം ചെലവായി ആ കുടുംബത്തിന്റെ നടുവൊടിഞ്ഞ് നിൽക്കുകയാണ്. കിഡ്നി ദാനം ചെയ്യാൻ ഭാര്യയും ബന്ധുക്കളും തയ്യാറാണെങ്കിലും രക്തഗ്രൂപ്പ് ചേരാത്തതിനാൽ ഇവ സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് ഡോണറെ കണ്ടെത്തേണ്ടതുണ്ട്. വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 40 ലക്ഷം രൂപയോളം ആവശ്യമാണ്. ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന വിനോദിന് ഇപ്പോൾ ജോലി ചെയ്യാൻ സാധിക്കാത്ത മൂലം ഭാര്യയും വിദ്യാർത്ഥികളായ രണ്ടു കുട്ടികളും അടങ്ങുന്ന കുടുംബം ദുരിതത്തിലാണ്. ആഴ്ചയിൽ 3 തവണ പാല മാർസ്ലീബ മെഡിസിറ്റിയിൽ ഡയാലിസിസ് ചെയ്താണ് വിനോദിന്റെ ജീവൻ നിലനിർത്തുന്നത്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് വിനോദിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഏകമാർഗം. ഇതിനായി സുമനസ്സുകൾ കനിയേണ്ടിയിരിക്കുന്നു. വിനോദിനെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ സഹായനിധി ചെയർമാൻ, കൺവീനർ, വിനോദിന്റെ ഭാര്യ സൗമ്യ എന്നിവരുടെ പേരിൽ നെടുങ്കണ്ടം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ എടുത്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ നൽകണമെന്ന് സഹായ സമിതി ചെയർമാൻ പി എസ് മിനിയൻ, കൺവീനർ ഇബ്രാഹിംകുട്ടി കല്ലാർ, ടോമി ജോസഫ്, എം എസ് ഷാജി എന്നിവർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.